ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചായക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ നമ്മളിത് പാൽ കൊണ്ടല്ല ഉണ്ടാക്കുന്നത് നമ്മളിതിൽ പാലിന് പകരം മറ്റൊരു സംഭവമാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഓക്കെ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതൊരു മസാല ചായയാണ് അതിലേക്ക് ഇടാനായിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് ഏലക്കായയും പിന്നെ മറ്റേ ഒരു ഗ്രാമ്പും ഈ ഒരു കച്ചോലും ഒരു കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ ഇഞ്ചിയും ഏലക്കായും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ ആദ്യം തന്നെ വെച്ചിട്ട് തിളപ്പിക്കണം ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം പിന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇളകി വരികയും വേണം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനപ്പോൾ രണ്ട് ഗ്ലാസ് ചായയ്ക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിതിൽ മധുരത്തിന് ചേർക്കുന്നത് ശർക്കരയാണ് പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു വലിയ ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിനത് മുഴുവൻ വേണമെന്നറിയില്ല ശർക്കരയുടെ മധുരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല ഇത്ര ഒഴികെ ബാക്കി മുഴുവനും ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിൻ്റെ കടുപ്പം ഇളകി വരട്ടെ അതുപോലെ ശർക്കര നന്നായിട്ട് അലിയാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളയ്ക്കണം ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ചേർക്കാനുള്ള സമയമായി അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു മുടി തേങ്ങയുടെ പാലാണിത് ഒരു മുടി തേങ്ങ കൊണ്ട് ഞാൻ കറക്റ്റ് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ നല്ല കുറുകിയ പാലാണ് അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സംഭവം ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ തിളയ്ക്കാൻ വെക്കരുത് നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 5 മുതൽ 10 സെക്കൻഡ് വരെ മാത്രമേ തീ കത്താൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും തേങ്ങാപ്പാൽ ഒരുപാട് നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് അപ്പോൾ തിള വരുമ്പോഴത്തേക്ക് നിർത്തൂലേ അതുപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഒരു 10 സെക്കൻഡ് അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം അപ്പോൾ നല്ല കുറുകിയ ചായയാണിത് ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പാലിൻ്റെ കുറവുകൊണ്ടല്ല കുറച്ച് ഡാർക്ക് കളറായിരിക്കുന്നത് ശർക്കര ചേർത്തത് കൊണ്ടാണ് പാല് ശരിക്കും കറക്റ്റാണ് നല്ല കുറുകിയ ഒരു ഇതാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇപ്പോൾ ചായ സാധാരണ ചായ കുടിച്ച് അത് മാത്രം ശീലിച്ചവർക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല എന്നാലും വെറൈറ്റി രുചികളൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കാരണം മസാലയുടെ രുചിയും തേങ്ങാപ്പാലിൻ്റെ മണവും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രുചി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും Thanks for watching my video. Bye.